ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സീഡ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഞാനിപ്പോൾ ഓണത്തിന് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ അടപ്രഥമൻ പായസം ആട്ടോ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടിടുന്നത്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നൊരു അടപ്രഥമനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടും കാണും. അതും കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അടയാണ് കേട്ടോ വാങ്ങിയത്. ഇതിപ്പോൾ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഞാനിപ്പോൾ 100 ഗ്രാമാണ് അതിൽ നിന്ന് എടുത്തത്. പകുതി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്നൊരു 10-15 മിനിറ്റ് ഒന്ന് വെക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ തിളച്ച് വെള്ളത്തിലിട്ട് വെച്ച അടയാണിത്. അപ്പോൾ അത് ചെറുങ്ങനെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു അരിപ്പയിലിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ഇത് കഴുകിയെടുക്കണം. ഈ അടയൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നമുക്കിത് കുക്കറിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഞാനിപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1 കപ്പ് വെള്ളം. പിന്നെ നമ്മൾ അടയിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പഞ്ചസാര, ഞാനിപ്പോൾ 1¼ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 14 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊരു കുക്കർ അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക കേട്ടോ. വലിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ പാലാണ് തിളച്ച് ചിന്തും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് ഒന്ന് അട വേവിച്ചെടുക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫാക്കി പിന്നെ അതിൻ്റെ എല്ലാ വിസിലൊക്കെ പോയിട്ട് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് കാരമലൈസ് ചെയ്ത് പഞ്ചസാര ഉണ്ടാക്കണം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അതാ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മളിത് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വിട്ട് നിന്ന് ഒഴിച്ച് കൊടുക്കണേ. അത് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരും, പ്രശ്നമില്ല. ചൂടാകുമ്പോൾ മെൽട്ടായി വന്നോളും. അപ്പോൾ തന്നെ നമ്മളെ കാരമലൈസ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഇതാക്കുന്ന നമ്മളെ അടപ്രഥമന് നന്നായിട്ട് കുറുകി വെന്ത് വന്നിരുന്നു. അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കർ തുറന്നങ്ങനെ കണ്ടോ, നല്ല കുറുകിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ കളറാണ് വരിക, കാരമലൈസിൻ്റെ ഒരു കളറ് വരും. നല്ല ആ ഫ്ലേവറുമാണ് ഈ അടപ്രഥമന് കിട്ടുക. അപ്പോൾ ഈ രീതിയിലൊന്ന് അടപ്രഥമൻ ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ കുറച്ച് 4 ഏലക്ക പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരപ്പ് കിസ്മിസൊക്കെ നെയ്യിൽ വറുത്തിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതും കൂടിയൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ അടപ്രഥമന് നല്ല പപ്പടവും പഴമൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെയാണ് ചിലത് കഴിക്കാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ അടപ്രഥമൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.